ഗൈസ് ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വീഡിയോയുടെ ഇടയ്ക്കായിരിക്കും നമ്മുടെ പാസ്വേഡ്, മോഡിൻ്റെയും ലിവറിയുടെയും പാസ്വേഡ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ചെറിച്ചാണ് കൊടുക്കുന്നത്. അപ്പം ജസ്റ്റ് വീഡിയോ എല്ലാം കണ്ടാലേ കിട്ടുകയുള്ളൂ. ഇനി അത് കിട്ടിയില്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാൻ മതി, ഞാൻ ലിങ്ക് നമ്പർ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ومناسي هي هبل راسيها انا بغيت نجيب ناسي في مارو عندي فاسية Hey Christian Grey, but please, baby, you can call me Christian Gris. I'll make you fall in love, I'm a thief with the hearts. To me, it's an art. Baby, your eyes don't lie, I can see you want a little bit of me in your life. I can treat you like the princess you are, but behind closed doors, we can do it all. Ladies first, when I open doors, I got an open mind, let me open yours. You can come see me while I'm on tour, but till then, besito mi amor. Tell me how I've been done. അപ്പോൾ ഇതാണ് നമ്മൾ മോഡെന്ന് പറയാം. ശരിക്കും നമ്മുടെ പുട്ടുവണ്ടി, പുട്ടുവണ്ടി തന്നെയാണിത്. നമ്മളപ്പം നമ്മുടെ പുട്ടുവണ്ടിയുടെ ലിങ്കിലൊന്നും കയറിയിട്ട് നമുക്ക് കിട്ടിയില്ല. നമ്മളിപ്പോൾ ഒരു ഒരു വേറൊരു ബായി ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു, പുള്ളിയുടെ ചാനലിൽ നിന്നാണ് നമ്മളെന്താണെങ്കിലും ഇതെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ പുള്ളി തന്നെ ഒരു ടെംപ്ലേറ്റ് അല്ലാതെ പുള്ളിയുടെ ലിവറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഏതൊരു നാഷണൽ പെർമിറ്റിൻ്റെ ഒരു ലിവറി ഉണ്ടായിരുന്നു, നമ്മളത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നമ്മുടെ രീതിയിൽ പേര് നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്കി വിശദ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഗൈസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ശ്രമിക്കാം. ഓക്കെ, നമുക്കപ്പം അത് ഗെയിമിൽ കയറിയിട്ട് ബാക്കി ഞാൻ കാണിക്കാം ഗൈസ്. കേൾക്കാൻ നമുക്കൊരു ചെറിയ മാപ്പ് പോകാം. ഗൈസ്, അപ്പോൾ നമ്മളിത് രണ്ടാമത് ഡബ് ചെയ്യുന്നതാണ്, കാരണം റെക്കോർഡിങ്ങിൽ നമ്മുടെ ഗെയിമിൻ്റെ സൗണ്ടെല്ലാം കൂടി വന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കണ്ടോ, ഹെഡ്ലൈറ്റ് ഓൺ ആക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത്തിന് ഒരു എഫക്റ്റാണ് ഇതിൻ്റെ അത് വരുന്നത്, കാരണം രണ്ട് റിങ്ങും കത്തി പിന്നെ വെളിയിൽ നമുക്ക് ബ്രൈറ്റ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊരു നല്ല സെറ്റിങ്സ് ആണ്. പിന്നെ നമ്മുടെ ബെൻസിൻ്റെ എംബ്ലോക്ക് നല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ആക്ട്രോസ് എന്ന് പറഞ്ഞ സാധനം അടിയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടി നമ്മൾ ഹെഡ്ലൈറ്റ് ഇടുമ്പോഴത്തേനും നല്ല റൗണ്ടായിട്ട് കത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു നല്ലൊരു ടെക്നിക്ക് തന്നെയാണ്, ടെക്നിക്കലാണ്, നല്ലൊരു സെറ്റിങ്സ് തന്നെയാണ്. ഓക്കെ, നമുക്ക് പ്രത്യേക ആനിമേഷൻ കീയോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, എന്നാലും ആനിമേഷൻ കീ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പക്ക പെർഫെക്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നല്ല സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ സെൻസിറ്റിവിറ്റിയാണ് നമുക്ക്.
കറക്റ്റ് ഒരു വണ്ടി എങ്ങനെ ഓടിക്കാവോ അതുപോലെ നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റേസിങ് അങ്ങനെ സ്പീഡ് കയറ്റാൻ നോക്കിയാൽ നടപടിയില്ല, കാരണം ഒറ്റ വീശിന് ബാക്കിലിരിക്കുന്ന വണ്ടിയിലൊക്കെ പോയി ഇടിക്കും. അങ്ങനത്തെ കുറച്ച് പരിപാടികളും. പിന്നെ നമുക്ക് ബാക്കിൽ നോക്കുകയാണെങ്കിൽ 4 ബ്രേക്ക് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതെന്ത് ഉദ്ദേശത്തിനാണെന്ന് അറിയത്തില്ല. നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഏകദേശം സൈഡിൽ കൂടി ചെറിയൊരു ബ്രൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോർ ഇൻഡിക്കേറ്റർ എന്ന് പറയും, ഹസാർഡ് ലൈറ്റ് എന്ന് പറയുമ്പം ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പം ഓക്കെ മഞ്ഞ കളറിൽ 4 കത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ റിവേഴ്സ് ഇടുമ്പോഴും വൈറ്റ് ഒരു സെറ്റപ്പ് കത്തുന്നുണ്ട്. പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇച്ചിരി ബ്രൈറ്റ് കൂടുന്നുണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകത ഒന്നുമില്ല. നമ്മുടെ സാധാ വണ്ടി കാണുന്ന പോലെ തന്നെ. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സെക്കൻഡ് ഇരിക്കുന്ന ടയർ, ഫ്രണ്ടിൽ സെക്കൻഡ് ഇരിക്കുന്ന ടയറിൻ്റെ ഇടഭാഗത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ലൈറ്റ് കത്തുന്ന കാണാൻ പറ്റും. ഓക്കെ, ഈ സൈഡിലും ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ചേസ് കട്ട് ചെയ്ത് രണ്ടാമത് കയറ്റിയേക്കുന്നതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആ ഒരു മോഡൽ തന്നെയാണ്, പെർഫെക്റ്റ് സാധനമാണ്. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ഇത് നമ്മുടെ മലയാളിയാരുടെ നമ്മൾ കോപ്പി അടിച്ചിട്ടില്ല. ഓക്കെ, നമ്മുടെ ലിവറിയൊക്കെ നമ്മളൊരു ബാഗിയുടെ തന്നെ അത് ഈ ലിങ്ക് വഴി കയറി സെറ്റപ്പ് ചെയ്ത് നമ്മളെ തന്നെ സെറ്റാക്കിയിരിക്കുന്നതാണ്. നമ്മൾ മലയാളികളുടെ ഒന്ന് നോക്കിയിട്ട് നമുക്കങ്ങ് സെറ്റായില്ലായിരുന്നു. ഓക്കെ, പിന്നെ ബാക്കിൽ ഡോറിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു ലെഫ്റ്റ് സൈഡിലെ ഡോറും വർക്കാവും, ബാക്കിലത്തെ ഇതും വർക്കാവും. പക്ഷേ ബാക്കിലത്തെ ഇൻവിസിബിളാണ്, നമുക്ക് അതിൻ്റെ അകത്തോടെ കയറി നടക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ്. നമ്മൾ റെക്കോർഡിങ്ങിന് വരുമ്പോൾ കറക്റ്റ് കോഴി ഇതുണ്ടോ, ഡോർ തുറക്കുമ്പോൾ വണ്ടി ഇരിക്കും പൊങ്ങും, അങ്ങനത്തെ സെറ്റപ്പുണ്ട്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മിററില്ല, അതിന് പകരം നമുക്ക് ഹാൻഡിലിൻ്റെ സൈഡിൽ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളി സാധനമാണ്. പക്ഷേ നമുക്ക് കണ്ണാടിയും മിററുള്ളതായിരുന്നു സെറ്റപ്പ്. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് എന്നൊക്കെ പറയുമ്പോൾ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറ്റപ്പ് നോക്കിയാൽ നിങ്ങൾ നേരെ ഫ്രണ്ടിലത്തെ പോസ്റ്റ് നോക്കുക. ഓക്കെ, ഓ വീഡിയോ സ്റ്റക്കായി, എന്ത് പറ്റിയ ഓ. ഓക്കെ, ഒരു ഓക്കെ ഇത് കണ്ടോ, കറക്റ്റ് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ഇടിച്ചതെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നിങ്ങളെ ഹാൻഡിലെ സ്റ്റിയറിങ്ങിൻ്റെ മേളിലായിട്ട് നമുക്ക് ചെറിയൊരു മിറർ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്തോരം വണ്ടി കയറി ചെന്നു എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പാണ്. ഓക്കെ, നമുക്കപ്പോൾ പാസ്വേഡൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സത്യം പറഞ്ഞാൽ പാസ്വേഡ് ഇല്ല, നമ്മളപ്പോൾ വീഡിയോ ഒന്നും ജസ്റ്റ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തതേയുള്ളൂ. അപ്പോൾ ഓടിക്കാനും നല്ല കൺട്രോളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മോഡൊക്കെ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, അത്രയും നേരം ജസ്റ്റ് ക്ഷമിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കഴിഞ്ഞാൽ ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.